അൾട്ടിമേറ്റ് സിരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 4 വെബ് ടെക്നോളജിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എസൻഷ്യൽ ടാക്സ്, അതുപോലെ തന്നെ കോമൺ ടാക്സ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാക്സ്, ഇത്രയും ടാഗുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ടാഗുകളാണ് മാർക്യു, ഫോണ്ട് ടാഗ്, അതുപോലെ തന്നെ ഇമേജ് ടാഗ്. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മാർക്യു ടാഗ്. മാർക്യു എന്താണ്? അതിൽ കുറെ വെബ്സൈറ്റുകൾ എടുക്കുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ ഒക്കെ ഇതുപോലെ നമ്മുടെ ഇതില് സ്ക്രോൾ ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ടെക്സ്റ്റിനോ ഒരു ഇമേജിനോ നമുക്ക് ഒന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടോ നമുക്ക് സ്ക്രോൾ ചെയ്ത് മൂവിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്യു ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ യൂസ് ചെയ്യുന്ന കുറെ ആട്രിബ്യൂട്ട്സ് ആണ് ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മാർക്യുവിന് എത്ര ഹൈറ്റ് വേണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് പെർസെന്റേജ് ആയിട്ട് നമ്മുടെ വിൻഡോയിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിക്സൽസിൽ നമുക്ക് പറയാം. അപ്പൊ എത്ര ഹൈറ്റ് വേണമെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, എത്ര വിഡ്ത്ത് വേണമെന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇത്ര വിഡ്ത്തിൽ വേണം, അപ്പൊ ആ സൈസ് നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെയുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് ഡയറക്ഷൻ. മുകളിലോട്ട് പോകണം അതോ താഴോട്ട് സ്ക്രോൾ ചെയ്യണോ, ലെഫ്റ്റിലോട്ട് പോകണോ റൈറ്റിലോട്ട് പോകണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡയറക്ഷൻ ഉള്ള നാല് വാല്യൂസ് ആണ് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ ആ ഏത് ഡയറക്ഷൻ ആണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡയറക്ഷന്റെ അത് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അടുത്തൊരു ആട്രിബ്യൂട്ട് ആണ് ബിഹേവിയർ. അത് സ്ക്രോളിംഗ് ആണോ സ്ലൈഡിംഗ് ആണോ അത് ഓൾട്ടർനേറ്റ് സ്റ്റൈൽ ആണോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സ്ക്രോൾ ഡിലേ. ഇപ്പൊ ഒരു പ്രാവശ്യം ഇപ്പൊ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്തതിനു ശേഷം എത്ര ഡിലേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എത്ര ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത അത് റിപ്പീറ്റ് ചെയ്യാനുള്ളത്, ആ ടെക്സ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ് സ്ക്രോൾ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സ്ക്രോൾ എമൗണ്ട്. സ്ക്രോൾ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന്റെ ആ ടെക്സ്റ്റ് വരുന്ന അല്ലെങ്കിൽ ആ ഒരു മാർക്ക് വരുന്നതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മള് നമ്പർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കൂടുകയും കുറയ്ക്കുന്നതിനനുസരിച്ച് സ്പീഡ് കുറയുകയും ചെയ്തു. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ലൂപ്പ്. എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലൂപ്പ് ഈക്വൽ ടു 5 കൊടുക്കുകയാണെങ്കിൽ 5 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്ത് വരും. ഇത് നമ്മളൊന്ന് കണ്ടീഷനും കൊടുക്കും. ഒരു ലൂപ്പിനകത്ത് നമ്മൾ ഒരു വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് അത് റൺ ചെയ്തോണ്ടിരിക്കും. അത് സ്റ്റോപ്പ് ചെയ്യാതെ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കും. നമുക്ക് ഇത്ര സമയം മതി അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപ്പ് ഈക്വൽ ടു എത്ര പ്രാവശ്യം വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലൂപ്പ് കൊടുത്തില്ലെങ്കിൽ അത് ഡിഫോൾട്ട് ആയിട്ട് അത് റിപ്പീറ്റ് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് ആ മാർക്കും റോൾ ചെയ്തോണ്ടിരിക്കും. അടുത്തതാണ് ബി ജി കളർ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി ജി കളർ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ മാർക്കിന് അതുപോലെ ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഇമേജിനോ ബാക്ക്ഗ്രൗണ്ട് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വഴി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ള രണ്ട് ആട്രിബ്യൂട്ട് ആണ് എച്ച് സ്പേസ് ആൻഡ് വി സ്പേസ്. എച്ച് സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ സ്പേസ് ആണ്, നമുക്ക് ആ മാർക്കിന് ഇടയിൽ വേണ്ട ഹൊറിസോണ്ടൽ സ്പേസിംഗ് ആണ് എച്ച് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെർട്ടിക്കൽ സ്പേസിംഗ് ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി സ്പേസ് എന്നുകൊണ്ട്. എങ്ങനെയാണ് ഈ മാർക്യു ടാഗ് വർക്ക് ചെയ്യുന്നതും അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതും നമുക്ക് നോക്കാം. നമ്മള് എച്ച് ടി എം എൽ ഹെഡ് ടൈറ്റിൽ ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, അതിനകത്താണ് നമ്മൾ മാർക്യു കൊടുക്കുന്നത്. അപ്പോൾ മാർക്യു സ്പേസ് എടുത്ത് വിടുത്ത് 50% കൊടുത്തു. എന്താണ് നമുക്ക് മാർക്യു വരേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു, മാർക്യു ടാഗ് ക്ലോസ് ചെയ്തു. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ആ മെസ്സേജ് നമുക്ക് ലെഫ്റ്റിലോട്ട്, നമ്മൾ വേറെ ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള മാർക്ക് ചെയ്ത് നോക്കാം. അപ്പം മാർക്കിയില് ഹൈറ്റ് നമ്മൾ പറഞ്ഞു 100 പറഞ്ഞു, എച്ച് സ്പേസ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുത്തു, ഡയറക്ഷൻ അപ്വേഡ് ഡയറക്ഷനാണ് കൊടുത്തത്. സ്ക്രോളിംഗ് അപ്പം നല്ല മെസ്സേജ് കൊടുത്തു, മാർക്ക് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, എച്ച് ടി എം എൽ ക്ലോസ് ചെയ്തു. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഔട്ട്പുട്ട് വരുന്നത് അപ്വേഡ് ഡയറക്ഷനിലാണത് പോകുന്നത്. അതുപോലെ വിഡ്ത്തും എച്ച് സ്പേസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ സ്പേസ് ആണ് എച്ച് സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 100 ആണ് കൊടുത്തിരിക്കുന്നത്. 15 സ്പേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മാർക്കിവിടെ വന്നിട്ടുള്ളത്, കളറും വന്നിട്ടുണ്ട്. ഡയറക്ഷൻ നമുക്ക് ഇനി അപ്വേഡ് എന്നുള്ളത് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഡയറക്ഷൻ സെറ്റ് ചെയ്യാം, എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരിക ഔട്ട്പുട്ട് എന്നുള്ളത് കാണാം. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊടുത്തപ്പോൾ സ്ക്രോളിംഗ് അപ്പ് എന്നുള്ളത് റൈറ്റിലോട്ടാണ്
മൂവ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളത് ലെഫ്റ്റ് നോക്കാം, അല്ലെങ്കിൽ ഡൗൺ വേർഡ്സിൽ നോക്കാം. ഡൗൺ വേർഡ്സിൽ കൊടുക്കുമ്പോൾ താഴോട്ടാണ് സ്ക്രോളിങ് വരിക. അപ്പോൾ നമ്മുടെ സ്ക്രോളിങ് അപ്പ് എന്നുള്ളത് നമ്മൾ സ്ക്രോളിങ് അപ്പ് എന്നുള്ള ഡൗണിലോട്ടാണ് ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അടുത്ത ഒരു ടാഗ് ആണ് ഡ്യൂ ടാഗ്. നമുക്കൊരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിന് ഒരേ ഫോർമാറ്റിംഗാണ് നമുക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്യൂ ടാഗ് യൂസ് ചെയ്യുന്നത്. ഒരു സെറ്റ് ഓഫ് ടെക്സ്റ്റിന് നമുക്ക് ഒരേ ടൈപ്പിലാണ് ഫോർമാറ്റിംഗ് വേണ്ടത്. അപ്പൊ നമുക്ക് ഒരുപോലെ ഫോർമാറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഡ്യൂ ടാഗിനകത്ത് എഴുതി കൊടുത്ത് അതിനകത്ത് ഫോർമാറ്റിംഗ് എന്താന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാല് ആ ഡ്യൂ ടാഗിനകത്തുള്ള എല്ലാ ടെക്സ്റ്റും ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിന് ഒരേ ഫോർമാറ്റിംഗ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിലാണ് ഡ്യൂ ടാഗ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ആട്രിബ്യൂട്ട് ആണ് അലൈൻ. അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ടിന് വരുന്ന വാല്യൂസ് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ദെൻ ജസ്റ്റിഫൈ, ആ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് എന്തിൽ വരുന്നത്, അലൈൻ എന്നുള്ള പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത്. അത് നമ്മള് വേർഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് നിർത്താം, അല്ലെങ്കിൽ റൈറ്റിലോട്ട് നിർത്താം, അല്ലെങ്കിൽ സെന്ററിൽ നിർത്താം, അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഐഡി. നമുക്ക് ഈ ഡ്യൂ ടാഗിന് ഒരു ഐഡന്റിഫിക്കേഷൻ, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു ഐഡി കൊടുക്കാൻ പറ്റും. അപ്പൊ ഐഡി നെയിം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്യൂ ടാഗിന് ആ ഒരു നെയിം വെച്ചിട്ട് വേണം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഐഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സ്റ്റൈൽ. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ കളർ, അതിന്റെ ഫോണ്ട്, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ സ്റ്റൈൽ കൊടുക്കുക, ദെൻ കുറച്ചിനകത്ത് കളർ ഇക്വൽ ടു കളറിന്റെ പേര് കൊടുക്കുക, അതുപോലെ തന്നെ സ്പേസ് ഫോണ്ട് ഈക്വൽ ടു ഫോണ്ടിന്റെ നെയിം കൊടുക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ടെക്സ്റ്റിനുള്ള പ്രോഗ്രാം തന്നെയാണിത്. ഡ്യൂ ടാഗിന് എക്സാമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. ഇതിൽ നമ്മൾ ബോഡിയിൽ നോക്കുക, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ദെൻ H2 എന്ന് പറഞ്ഞിട്ട് സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഡ്യൂ ടാഗിൽ അലൈൻ ഈക്വൽ ടു സെൻറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അലൈൻ സെൻറ്റർ കൊടുത്തു. സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡബിൾ കോട്ട്സിലെ കളർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോണ്ട് വേണമെങ്കിൽ ഫോണ്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു രണ്ട് പാരഗ്രാഫ് നമ്മൾ കൊടുത്തിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തു. ദെൻ പി ടാഗിനകത്ത് അടുത്തൊരു പാരഗ്രാഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പി ടാഗ് ക്ലോസ് ചെയ്തു. അതിന് ശേഷം ഒരു സെൻറ്റൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. ദെൻ ഡ്യൂ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. അതിന് താഴെ ഒരു സെൻറ്റൻസ്, രണ്ട് സെൻറ്റൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. സക്സസ് സ്റ്റോറി എന്നുള്ളത് H2 സൈസിൽ സെൻറ്റർ ചെയ്തിട്ട് വന്നു. ദെൻ നമ്മുടെ ഡ്യൂ ടാഗിനകത്ത് നമ്മൾ ബ്ലൂ കളറും അതുപോലെ തന്നെ അലൈൻ സെൻറ്ററാണ് പറഞ്ഞിട്ടുണ്ടായത്. ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിന് സെയിം ഫോർമാറ്റിംഗ് കൊടുക്കാനാണ് നമ്മൾ ഡ്യൂ ടാഗ് ഇവിടെ യൂസ് ചെയ്തത്. അടുത്തൊരു ടാഗാണ് ഫോണ്ട് ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബോഡി ടാഗ് കണ്ടപ്പോ അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ, അതുപോലെ തന്നെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ നമുക്ക് ടെക്സ്റ്റിന് നമുക്ക് കളർ കൊടുക്കാൻ പറ്റിയത്. പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു നമ്മൾ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ സെപ്പറേറ്റ് ഫോണ്ടിലേക്ക് ആക്കാനോ, അല്ലെങ്കിൽ അതിനെ പ്രത്യേക സൈസിലേക്ക് ആക്കാനോ, കളർ കൊടുക്കാനോ നമുക്ക് പറ്റിയിരുന്നില്ല. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ഫോണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ടെക്സ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റൈലും സൈസും കളറും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു ഫോണ്ട് എന്നുള്ള ടാഗ് യൂസ് ചെയ്യാം. ഇത് കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ ഫോണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്താണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് മൂന്ന് ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്, കളർ, ഫേസ്, സൈസ്. ആദ്യത്തേതാണ് കളർ എന്ന് പറയുന്നത്. കളർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, കളർ ഈക്വൽ ടു ഒന്നുകിൽ കളറിന്റെ പേര് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഹെക്സ് നമ്പർ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ആണ് ഫേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഫേസ് എന്ന് പറഞ്ഞാല് ഫേസ് ഈക്വൽ ടു പറഞ്ഞ് നമുക്ക് കൊടുക്കേണ്ടത് എന്ത് ഫോണ്ട് ആണ് നമുക്ക് വേണ്ടത്. കുറെ ഫോണ്ട് ടൈപ്സ് നമുക്കറിയാം, ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ, അങ്ങനെ കുറെ അധികം ഫോണ്ടുകൾ നമുക്കറിയാം. അപ്പൊ ഏത് ടൈപ്പ് ഫോണ്ട് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് ഫേസ് ഈക്വൽ ടു ആ ഒരു ഫോണ്ടിന്റെ പേര് നമ്മൾ ഡബിൾ കോട്ട്സിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഫോണ്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഫോണ്ട് ടൈപ്പ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫോണ്ട് സ്റ്റൈൽ ഏതാണോ ആ സ്റ്റൈലിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. പിന്നെയുള്ളതാണ് സൈസ് ആട്രിബ്യൂട്ട്. നമ്മുടെ ടെക്സ്റ്റ് എത്ര സൈസിൽ വരണം എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യാനാണ് സൈസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ സൈസ് നമുക്ക് 1 to 7 വരെ നമുക്ക് കൊടുക്കാം. അപ്പൊ ആ ഒരു സൈസ് വേരിയേഷൻ നമുക്ക് വരുത്താൻ പറ്റും. 1 to 7 വരെയുള്ള വാല്യൂസ് നമുക്ക് ഈ സൈസ് ഈക്വൽ ടു എന്നിട്ട് കൊടുക്കാനായിട്ട് പറ്റും.
ഡിഫോൾട്ട് സൈസ് എന്ന് പറയുന്നത് 3 ആണ് നമ്മൾ ഒരു സൈസ് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സൈസ് എന്ന് പറയുന്നത് 3 ആണ് ഇപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഫോണ്ട് വർക്ക് ചെയ്യുന്നത് HTML ടാഗ് ഹെഡ് ടാഗ് അതുപോലെ തന്നെ ബോഡി ടാഗ് ബോഡി ടാഗിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഒരു രണ്ട് സെൻറ്റൻസ് നമ്മൾ കൊടുത്തു അതിനുശേഷം ഫോൺ ടാഗ് നമ്മൾ യൂസ് ചെയ്യാണ് ഫോൺ ടാഗിനകത്ത് നമ്മൾ സൈസ് 6 എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഫേസ് ഈക്വൽ ടു കോഡർ ന്യൂ 1 എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു കളറും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദെൻ ഫോണിൻ്റെ ടാഗ് ക്ലോസ് ചെയ്തു ബോഡി ടാഗ് ക്ലോസ് ചെയ്തു HTML ക്ലോസ് ചെയ്തു അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടെക്സ്റ്റുകൾക്ക് ഫോണ്ടും അതിൻ്റെ സൈസും അതുപോലെ തന്നെ കളറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോണിൻ്റെ ടാഗ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഫോർമാറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോണിൽ വന്നു സക്സസ്ഫുൾ പീപ്പിൾ എന്നുള്ളതിന് നമ്മൾ ഫോൺ ടാഗിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് സൈസ് 6 അതുപോലെ തന്നെ കൊറിയർ ന്യൂ എന്നുള്ള ഫോണിൽ ഈ കളറിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടി ഇനി എങ്ങനെയാണ് നമുക്ക് HTML ഡോക്യുമെന്റിനകത്ത് ഒരു കമന്റ് കൊടുക്കാൻ പറ്റും കമന്റ് കൊടുക്കാനായിട്ട് ലെസ് ദാൻ സിമ്പിൾ എക്സ്ക്ലമേഷൻ മാർക്ക് 2 ഹൈഫൺ അത് കഴിഞ്ഞ് നമ്മുടെ കമന്റ് എഴുതി കൊടുക്കാം അത് ക്ലോസ് ചെയ്യാനായിട്ട് 2 ഹൈഫൺ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഈ ഫോർമാറ്റിലാണ് നമുക്ക് കമന്റ് കൊടുക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബ്രൗസർ എന്ത് ചെയ്യില്ല ഈ കമന്റിനെ ഒരിക്കലും റീഡ് ചെയ്യില്ല നമുക്ക് അത് വിൻഡോയിൽ ഡിസ്പ്ലേ ആയിട്ട് കിട്ടൂല നമ്മുടെ എക്സാമ്പിൾ പ്രോഗ്രാം ആണ് എക്സാമ്പിൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ കമന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് കമന്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് സ്ഥലത്ത് കമന്റ് കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് എ കമന്റ് അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇൻ ദി ബ്രൗസർ എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് രണ്ടും നമ്മുടെ ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ ഔട്ട്പുട്ടിൽ അത് രണ്ടും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല നമ്മുടെ ടാഗിനകത്ത് എഴുതിയിട്ടുള്ളത് മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഫോർമാറ്റിലാണ് നമ്മൾ കമന്റ് എഴുതി കൊടുക്കുന്നത് കമന്റ്സ് ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കണം ഇനി നമുക്ക് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് HTML ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഇതൊക്കെ നമ്മൾ ടാഗിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ബ്രൗസർ വിൻഡോയ്ക്ക് അകത്ത് നമുക്ക് ലെസ് ദാൻ സിമ്പിൾ എഴുതണം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ എഴുതണം അല്ലെങ്കിൽ സ്പേസ് കൊടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ റിസർവ്ഡ് ക്യാരക്ടേഴ്സ് നമുക്ക് HTML അകത്ത് വരുന്നത് അതാണ് നമ്മൾ ഈ ടേബിളില് അതാണ് നമ്മൾ ഈ ടേബിളില് കാണിച്ചിരിക്കുന്നത് സ്പേസിന് ആംബ്രസാൻ NBS ഗ്രേറ്റർ ദാൻ സിമ്പിൾ ലെസ് ദാൻ സിമ്പിളിലൊക്കെ ആംബ്രസാൻ LT ആംബ്രസാൻ GT ആംബ്രസാൻ സിമ്പിളിന് ആംബ്രസാൻ AMP പിന്നെ കൊട്ടേഷൻ മാർക്ക് ഡബിൾ കോട്സ് കൊടുക്കാനായിട്ട് ആംബ്രസാൻ QUOT റിസർവ്ഡ് ക്യാരക്ടേഴ്സിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറെ എൻറ്റിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ നമ്മുടെ ബ്രൗസർ വിൻഡോയ്ക്ക് അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതായത് വെറുതെ നമ്മൾ ലെസ് ദാൻ സിമ്പിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ആവില്ല കാരണം എന്താണ് അത് ടാഗ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ ടാഗിന്റെ നമുക്ക് ഇടുന്ന ആംഗിൾ ബ്രാക്കറ്റ് ആയിട്ടേ തന്നെ കൺസിഡർ ചെയ്യുള്ളൂ നമുക്ക് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ളതൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന എൻറ്റിറ്റീസ് യൂസ് ചെയ്തേ പറ്റും ഇനി എങ്ങനെയാണ് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുക നമ്മുടെ ബ്രൗസർ വിൻഡോയില് നമ്മുടെ HTML ഡോക്യുമെന്റിൽ എങ്ങനെയാണ് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അതിന് യൂസ് ചെയ്യുന്ന ടാഗാണ് IMG ടാഗാണ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ MT ടാഗ് പഠിച്ചിട്ട് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ IMG ടാഗ് MT ടാഗ് ആണ് അതിനെ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ക്ലോസിംഗ് ഇല്ല നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ ഇമേജ് ഫോർമാറ്റ് എന്ന് പറയുന്നത് JPEG യൂസ് ചെയ്യാം GIF യൂസ് ചെയ്യാം PNG ഫോർമാറ്റ് യൂസ് ചെയ്യാം ഈ മൂന്ന് സപ്പോർട്ടഡ് ആണ് അതിൽ ആട്രിബ്യൂട്ട്സ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യത്തെ മെയിൻ ആയിട്ടുള്ളതാണ് SRC നമ്മുടെ ഫയലിന്റെ സോഴ്സ് എവിടെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് SRC എന്ന് പറയുന്നത് അപ്പൊ IMG ടാഗ് ഓപ്പൺ ചെയ്യാം സ്പേസ് SRC ഈക്വൽ ടു ഡബിൾ കോട്സിൽ നമ്മുടെ ഏത് ഇമേജ് ആണോ നമുക്ക് വേണ്ടത് ആ ഇമേജിന്റെ പേര് എഴുതി കൊടുക്കുക അപ്പൊ ഇമേജ് കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും ആ ഇമേജിന്റെ ഫുൾ പാത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ ഡബിൾ കോട്സിനകത്ത് SRC ഈക്വൽ ടു ഡബിൾ കോട്സിനകത്ത് ഫുൾ പാത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക ഡബിൾ കോട്സ് ക്ലോസ് ചെയ്യുക നമ്മുടെ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അപ്പൊ മെയിൻ ആട്രിബ്യൂട്ട് ആണ് SRC എന്ന് പറയുന്നത് അത് നമ്മുടെ ഫയലിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നീടാണ് വിഡ്ത്തും ഹൈറ്റും വിഡ്ത്തും ഹൈറ്റും അറിയാലോ നമ്മുടെ ഇമേജ് എത്ര ഹൈറ്റിൽ വേണം എത്ര വിഡ്ത്തിൽ വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് വിഡ്ത്തും ഹൈറ്റും ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത് പിന്നീടാണ് V space ആൻഡ് H space നമ്മുടെ ഇമേജുകൾ തമ്മിൽ ഹൊറിസോണ്ടലി എത്ര സ്പേസ് ഡിഫറൻസ് വേണം വെർട്ടിക്കലി എത്ര
space difference set cheyanum x space and v space use attributes set cheyanum korchu kuni attributes undu paadi namukku three attributes engiyana set cheyyanum namukku program le 4 image insert cheyan koduthittund img src equal to full path koduthu height 50 parnu h space v space 10 aayittu koduthu namukku output il nokkam engenaanu varunne ennalladu appo figures thammile pictures thammile horizontally 10 um adupola vertically 10 spacing kanjittana namukku display kittittullad adutha oru attribute aanu alle alle moonu values aanu ullathu bottom middle and top അല്ലെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ബോട്ടം ആണ് നമ്മളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ബോട്ടത്തിലാണ് ഡിസ്പ്ലേ നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ ഇമേജിന്റെ കൂടെ വരുന്ന ടെക്സ്റ്റിന്റെ ബേസ് ലൈനുമായിട്ടാണ് നമ്മുടെ ഇമേജ് ഇരിക്കുന്നത് പിന്നെ ഇതാണ് മിഡിൽ ഇപ്പൊ മിഡിൽ പോർഷനിലായിരിക്കും ടെക്സ്റ്റിന്റെ മിഡിൽ പോർഷനിലായിരിക്കും അത് നിൽക്കുന്നുണ്ടായിരിക്കാം നമ്മൾ ടോപ്പ് പറയുകയാണെങ്കിൽ ടോപ്പ് ഓഫ് ദി ടെക്സ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഇമേജ് നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ മൂന്ന് അലൈൻമെന്റ്സ് നമുക്ക് ഈ ഒരു IMG പ്രോപ്പർട്ടിയിൽ IMG ടാഗിനകത്ത് പോസിബിൾ ആണ് നമ്മൾ മൂന്ന് പിക്ചർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് പിക്ചറിനെയും IMG ടാഗിനെ അലൈൻ ഒന്നിൽ ബോട്ടം രണ്ടാമത്തേൽ ടോപ്പ് മൂന്നാമത്തേൽ മിഡിൽ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഔട്ട്പുട്ട് നോക്കുക പിക്ചർ 1 നമുക്ക് എന്താ വന്നിരിക്കുന്നത് ബേസ് ലൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തേത് ടോപ്പും ആയിട്ടാണ് മൂന്നാമത്തേതിൽ മിഡിൽ പോർഷനിലാണ് നമ്മുടെ പിക്ചർ ഡിസ്പ്ലേ ആയിട്ടുള്ളത് അടുത്ത രണ്ട് പ്രോപ്പർട്ടിയാണ് ബോർഡർ ആൻഡ് ഓൾട്ട് ബോർഡർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇമേജിന് ഒരു ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റും എത്ര തിക്നെസ് വേണം നമ്മുടെ ഇമേജിൽ നിന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിലാണ് ബോർഡർ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് ബോർഡർ ഈക്വൽ ടു സം വാല്യൂ അപ്പൊ ആ ഒരു തിക്നെസ് എത്ര വേണമെന്നുള്ളത് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെയുള്ളതാണ് ഓൾട്ട് ഓൾട്ട് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിന്റെ ഷോർട്ട് ഫോം ആണ് ഓൾട്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പിക്ചർ നമ്മള് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുത്ത ഇമേജ് ആ ഇമേജ് എന്തെങ്കിലും കാരണമാവട്ടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നുകിൽ ആ ഇമേജ് അവിടെ ഇല്ലാത്തതായിരിക്കാം ഡിലീറ്റ് ആയി പോയിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഫോർമാറ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഇമേജിന് പകരം ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുക്കാം അതാണ് ഈ ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പിക്ചറിന് പകരം ഒരു ഓൾട്ടർനേറ്റ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ഓൾട്ട് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് ഒരു മെസ്സേജ് കൊടുത്തുകഴിഞ്ഞാൽ ദ പിക്ചർ ഓഫ് എ ഗേൾ നമുക്കൊരു എന്താണെങ്കിൽ ആ ഒരു പിക്ചറിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് എന്തെങ്കിലും കാരണവശാൽ ഡിസ്പ്ലേ ആയില്ലെങ്കിൽ പകരം എന്ത് ഡിസ്പ്ലേ ആവും നമ്മുടെ ഈ ഒരു ഇമേജ് നമ്മുടെ ഈ ടെക്സ്റ്റ് അവിടെ ഡിസ്പ്ലേ അതിനാണ് ഈ ഓൾട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ പ്രോഗ്രാം തന്നെ അതിൽ നമ്മൾ ബോർഡറും കൂടി സെറ്റ് ചെയ്യാണ് ബോർഡർ ഈക്വൽ ടു ഒരു ബോർഡറിന്റെ തിക്നെസ് നമ്മൾ സെറ്റ് ചെയ്യാണ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ നമ്മൾ 3 എന്ന് കൊടുക്കുകയാണ് ഞാൻ സേവ് ചെയ്ത് റൺ ചെയ്തു അപ്പോൾ നിങ്ങൾ നോക്കുക പിക്ചർ 1 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിക്ചർ 1 പുറത്ത് ഒരു ചെറിയൊരു തിക്നെസ്സിൽ നമുക്ക് ബോർഡർ വന്നത് കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് ബോർഡർ കൊടുക്കാനാണ് ബോർഡർ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് ഓൾട്ട് ആട്രിബ്യൂട്ടിൻ്റെ പ്രോഗ്രാമാണ് നമുക്ക് നോക്കുക IMG SRC ഈക്വൽ ടു P1.jpg കൊടുത്തിട്ടുണ്ട് അപ്പോൾ P1.jpg നമുക്ക് ഡിസ്പ്ലേ ആവാൻ പറ്റിയില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മെസ്സേജ് ആയിട്ട് ഇമേജ് ഓഫ് എ ബേർഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഔട്ട്പുട്ടിൽ നോക്കാം P1 നമുക്ക് അവൈലബിൾ അല്ല അപ്പൊ ഇമേജ് ഓഫ് എ ബേർഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടി അത്രയാണ് നമ്മൾ ചാപ്റ്റർ 4 വെബ് ടെക്നോളജിയിൽ പഠിക്കുന്ന HTML ബേസിക് ടാഗുകൾ എന്ന് പറയുന്നത് എസെൻഷ്യൽ ടാഗ്സ് അതുപോലെ കോമൺ ആൻഡ് ടെക്സ്റ്റ് ടാഗ്സ് ദെൻ നമ്മൾ ഈ പറഞ്ഞ മാർക്യു ടാഗ് അതുപോലെ ഫോൺ ടാഗ് IMG ടാഗുകൾ അപ്പൊ എല്ലാവർക്കും എല്ലാ ടാഗ്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ചാപ്റ്റർ 4 ഇവിടെ തീർന്നിരിക്കുകയാണ് ഇനി നമുക്ക് ചാപ്റ്റർ 4 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ ആണ് നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഡൗട്ടുകളാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു